രാമ 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 പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. വനയാത്രയ്ക്ക് തിരിക്കുന്ന ശ്രീരാമ ഭഗവാന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും പൂർവചരിതവും തത്വവുമെല്ലാം വാമദേവ മഹർഷി ജനങ്ങളോട് പറയുന്ന ഭാഗമാണ് രാമസീതാ തത്വം. ആ രാമസീതാ തത്വമാണ് ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത്. രാമ രക്ഷ. രാമനെ ചിന്തിച്ചു ദുഃഖിയായാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവേനേവരും, രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായ തനന്ദൻ ജനകജാലക്ഷ്മീ ഭഗവതി ലോകമായാപരാം. മായാഗുണങ്ങളെത്താനവലംഭിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ, രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യനജൻ പരമാത്മാവു സാദരവും, രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും, വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത ധീരാഘവൻ, പാധോനിധി മഥനെ പണ്ടു മന്ദരം, പാതാളലോകം പ്രവേശിച്ചതു നേരം, നിഷ്ഠൂരമായൊരു ഊർമാകൃതി പൂണ്ട് പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീരാഘവൻ, പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടയായിത്തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു, കാരണവാരിതി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ പൂരങ്ങളായ നഖരങ്ങളെക്കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ ഭക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും, രക്ഷാചതുരനാം ലക്ഷ്മീ പരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ട് അർത്ഥിച്ചു സാദരം അർച്ചിക്ക കാരണം, എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. തത്വരം വാങ്ങി മരുത്വനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രനുമിവൻ, ദാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ദാത്രീപതി കുലനാശം വരുത്തുവാൻ ദാത്രിയിൽ ഭാർഗവനായി പിറന്നതും, ദാത്രീവരനായ രാഘവനാമിവൻ. ദാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ദാത്രീസുധാവരനായി പിറന്നിടിനാൻ, രാത്രീഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു
ദാത്രി ഭാരം തീർത്ത് ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാപരാവരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ വരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിന്നു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൽ കാരണം മന്ദരയല്ല കൈകേകിയല്ലാരും ഗമിക്കായ രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായാദേവി ജനകാത്മജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു അരുൾ ചെയ്തു നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു സുഖിയായി ആരുമേ, രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല, അതേയല്ല കൈവല്യവും. സിദ്ധിക്കും ഏവനുമെന്നത് നിർണയം ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാനാത്മാരഹൂത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ സുഖാദി സംഭവിച്ചിടുന്നു? അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ. ഭൂതലേ ഭക്തജനനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നിടിനാൻ. ഭൂതലേ പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം ബാലിപ്പതിനായി അവതരിച്ചിടിനാൻ. ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനേ നാരായണനെന്നറിഞ്ഞുടൻ, രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേ വരും. രാമസീതാരഹസ്യം മുഹുരീദൃശ്യം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമുപദേശം ചെയ്തു. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി
താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താമസ ശ്രേഷ്ഠനും മോതാലെഴുന്നള്ളി രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കയ്യേകിയാകിയ മാതാവ് തന്നോടും ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്ന് പോവാനായി പുറപ്പെട്ടു ഏതമകലക്കളഞ്ഞിനി ഞങ്ങളെ അതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറ നൽകിനാളമ്മയും ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരാലോചനാജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞന്തതാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നീടിനാൻ എന്നതു കണ്ടൊരു രാജധാരങ്ങളാം അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി ഉപേന ഭർഷിച്ചു കൈകേകി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃദ്ധ മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഹലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്ത വരിച്ചു നീ ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം അത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക ആനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുക നേവരൂ യുദ്ധം വസിഷ്ഠോക്തി കേട്ട് ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണയാസത്വരം യുദ്ധമുക്ത രാമവക്രാംബുജം പാർത്ത് പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക ആഹാ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ച് ഭൂമിയിൽ വീണ് ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം പേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു നേരിൽ കരയേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞീടരുതേതുവേ
സുന്ദരി വന്ദിച്ചു തേരിൽ കരയറിനാൾ. ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു കാണുതൊഴുതുടൻ കരയറിനാൻ. വാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചുതാനും കരയറിനാൻ ലക്ഷ്മണനപ്പോൾ. സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. പൂവനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായതു ലോകവുമന്നേരം രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീടിതു ഭൂതലേ. ശ്രീബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠതിഷ്ഠ പ്രഭോ രാമാദയാവിധേ, സൃഷ്ടിക്കും അമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രളവിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചഥ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കൽ ആക്കുവിൻ. രാമനവേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും. മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കൽ ആകിടിനാൻ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നുള തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ ഇല്ലുവമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികേ ബുക്ക് ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ. പോകനാമിപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ച് തന്നേരം. രാഘവന്മാരും ജനകതനുജയും തേരിലേറിയിടാൻ ഏതുമറിഞ്ഞീല പൗരജനങ്ങൾ. അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടഥ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി കുരിപുക്കുമേവിനാർ. സീതാസമേതനാം രാമന സന്തതം ചേതസീ ചിന്തിച്ചു ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടുമിട ചേർന്ന് ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം. ശൃംഗിവേരാ വിധുരേ മരുവീടിനാൻ. ദാശരഥിയും വിധേകതനുജയും
കിം ശിവാമൂലേ സുഖേന വാണിടിനാ. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തദാം. സ്വാമിയായിഷ്ട വയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്കമനസ്സോടെ ഭക്തീവസത്വരം പക്വഫലമതു ഉഷ്വാദികളെല്ലാം കൈക്കൊണ്ടു ചെന്ന് രാമാഗ്രേ വിനിഷേപ്യ ഭക്തീവ ദണ്ഡ നമസ്കാരവും ചെയ്ത് പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢം അണച്ചാശ്ലേഷവും ചെയ്ത് മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശനവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനും ഉര ചെയ്തു. ധന്യനായേൻ അടിയനിന്നു കേവലം നിർണയം നൈഷതാ ജന്മവും ഭാവനം. നൈഷതമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനാധീനമല്ലോ തവ ഇങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തപ്പുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാപാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇതരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പൂജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവൻ മത്സഹിയല്ലോ. പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും. ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധവട ക്ഷീരഭൂതികളെക്കൊണ്ട് വ്യഥമായോരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരം ആശ്രിതമായ കൽപ്പസ്ഥലേ. ലക്ഷ്മണൻ വില്ലു അമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, വർണ്ണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജ നേത്രൻ ഉറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവാനോത്തമേ തൽപുരേ പുണ്യ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറപ്പുകൊള്ളും. പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറപ്പുകൊള്ളും. മുന്നമിന്നിഹ പല്ലവ പല്യക സീമിനി വനാന്തരേ, ശ്രീരാമദേവനും ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേകി. മന്ദരാചിത്തമാസ്തായ കൈകേകിതൻ അന്ത മഹാപാപം ആചരിച്ചാളല്ലോ. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാപരേ തത്ര യഥാതതേ. ദുഃഖം സുഖം നിജകർമ്മവശഗതം ഒക്കെയും ഉൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യത് ആഗതം തത്ര കാലാന്തരേ തദ്ദ്ഭുജിച്ച്
അതിസ്വസ്ഥനായി വാഴണം. ലോകേ സുഖാനന്തരം സുഖമായി വരും, ആകുലമില്ല സുഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ എത്രയുമില്ലടോ. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ എത്രയുമില്ലടോ. രഘുരാമാം ഗംഗേ ഭഗവതീ ദേവീ നമോസ്തുതേ. സംഗനേ ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ നമഃ. മന്ദാകിനീ ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞതരാലിങ്ങി വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക. നീ ആപത്തുകൂടാതെ രക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ തത്വരം പാരാകുലം ഗമിച്ചിടിനാർ. ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകാൻ അയച്ചു രഘുത്തമൻ. ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകന്നയച്ചു രഘുത്തമൻ. ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് മന്ദം മന്ദം തോണിമേലേ ഗുഹൻ വീണ്ടു മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ. ശ്രീരാമ രാമ രാമാം ശ്രീരാമ ജഗൽ പ്രഭോ. വാമലോചനായ മുനി ശ്രീരാമൻ്റെ തത്വമെല്ലാം പറഞ്ഞ് കൈകേകി മാതാവ് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും മരപുരി നൽകി അവരെ അയക്കുമ്പോൾ വസിഷ്ഠ മഹർഷി കൈകേകിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ വിധിമതം മറച്ചു വയ്ക്കാൻ പറ്റുകയില്ലല്ലോ. രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളത് രാമൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനായിട്ട് പോകുമ്പോൾ കൈകേകി മാതാവോ ദശരഥനായ പിതാവോ അല്ല, മറിച്ച് അവിടെ താൻ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല അദ്ദേഹം തൻ്റെ പൗരജനങ്ങളെയെല്ലാം വിട്ട് ഗുഹനോടൊപ്പം വസിക്കുമ്പോൾ അവിടെ രാമന് ജാതിഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കണക്കാക്കുന്നവനാണ് രാമൻ. അതാണ് ഗുഹനുമായിട്ടുള്ള സംഗമം. ആ ഗുഹനോടൊപ്പം ഗംഗാതീരം വിട്ടു പോകുന്ന രാമൻ ഗംഗാമാതാവിനെ പ്രാർത്ഥിക്കുന്ന ആ ഭാഗം, ആ ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന എല്ലാവർക്കും നല്ലത് വരുത്തുക തന്നെ ചെയ്യും. ശ്രീരാമ ഭഗവാൻ നിങ്ങളെല്ലാവരെയും രക്ഷിക്കട്ടെ. രാമ രക്ഷാ.